ടൈം ടു വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കൂൺ കറിയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ദ്രവിച്ച മരത്തിൽ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ മുളച്ചു പൊങ്ങി വന്നതാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഇന്നത്തെ കൂൺ കറിക്ക് ആവശ്യമായ കൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണിത്. ഇതിൻ്റെ തണ്ട് ഞാനിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു മരത്തേല് മഴ പെട്ടെന്ന് പെയ്തപ്പോൾ അങ്ങനെ കിളിർത്ത് വന്നാണ്. അപ്പം ഞാനത് ഇങ്ങനെ ഒരു കൂൺ കറി വെക്കാമെന്ന് വിചാരിച്ചു, അതിനെ എടുത്തിരിക്കുകയാണ്. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പുമിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മുക്കി വെക്കാം. അപ്പം എൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല കൂണാണ്, നല്ല വെള്ളക്കൂണാണ്. കുറച്ചൊരു ക്രീം ഷെയ്ഡ് ഉണ്ടെന്നുള്ളത് അത് കുഴപ്പമില്ല. ഇങ്ങനത്തെ കൂണ് നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതേ വെള്ളത്തിലോട്ട് കുറച്ചധികം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പും ഇട്ട് കൊടുത്ത് അതിലോട്ട് ഇട്ട് വെക്കാം. കഴുകിയെടുത്തിട്ടുണ്ട് ഞാനൊന്നും കൂടി. ഇനി നമുക്ക് ഇതിലോട്ട് അതുപോലെ ഇതുപോലെ തണ്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കളയണം. ഇതുപോലത്തെ കട്ടിയായിട്ടുള്ളത് മുറിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചാൽ അത് വേവില്ല, കട്ടി പോലെ കിടക്കും. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ മുക്കി ഒരു 10 മിനിറ്റ് ഇടാം. ഇതിനാവശ്യമായത് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 3 തണ്ട് വേപ്പിൽ എടുത്തിട്ടുണ്ട്, 1/5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇത്രത്തോളം ഒരു കഷ്ണം, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മസാലക്ക് ആവശ്യമായ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി, പട്ട ഗ്രാമ്പൂ, ജീരകം എന്നിവ പൊടിച്ചെടുത്താണ് അത് 1 ടേബിൾ സ്പൂൺ. മഞ്ഞപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും ആവശ്യത്തിന് വേണം. ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം. സവാളയും പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം നാം അരിഞ്ഞെടുക്കട്ടെ. കൂണ് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുത് മാത്രം ഇങ്ങനെ രണ്ടാക്കി ഇട്ടിട്ടുള്ളത്. മഞ്ഞപ്പൊടിയിൽ നന്നായിട്ട് കഴുകിയെടുത്താണ്. ഒരു മഞ്ഞ നിറം ഉണ്ടാവും. ഇത് ചുമന്ന് വന്നാൽ മാത്രമേ, റെഡ് കളറായാൽ മാത്രമേ വിഷാംശമുള്ളൂ. ഇതിപ്പോൾ നല്ല കൂണാണ്. എൻ്റെ അടിഭാഗം ഞാൻ മൊത്തം ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇട്ടേക്കാണ്. നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാക്കിയെടുക്കാം. കൂണ് പലതരത്തിലും വെക്കാം, വറുത്തരച്ചൊക്കെ വെക്കും, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ നമ്മൾ ഇറച്ചിയൊക്കെ ബീഫൊക്കെ വേവിക്കുന്നത് പോലെ ആണ് ഞാനത് വേവിച്ചെടുക്കാൻ പോകുന്നത്. സവാളയിട്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ആ പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കൂണിട്ട് കൊടുക്കാം. ഒരു ചെറിയ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ അത് ചുരുങ്ങിപ്പോകും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ചുരുങ്ങിയിട്ടുണ്ടാവും, ഉപ്പ് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കുറച്ചിട്ട് കൊടുക്കുക. ആദ്യം മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്വല്പം ഒരു 1/2 കപ്പോളം വേണ്ട കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം തന്നെ വരും, എന്നാലും നമുക്ക് നന്നായിട്ട് വിസിൽ വരണം. 2-3 വിസിൽ വരണം. നല്ല വേവുള്ള സാധനമാണ്. ഇങ്ങനെ ഉരുട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
3 ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കർ മൂടി വേവിച്ചെടുക്കാം. കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്വല്പ വെള്ളമുള്ളത് ഞാനൊന്ന് വറ്റിച്ചെടുക്കാണ്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടിയതാണ്. ഇവിടെ ചിപ്പിക്കൂണെന്നാണ് ഇതിനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതിവിടെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഇതുപോലെ മരത്തിൽ ദ്രവിച്ചിരിക്കുന്ന മരത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല എല്ലാ പോഷകഗുണങ്ങളും അടങ്ങിയതാണിത്. കിട്ടുന്നവർ ഇതുപോലെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ചെയ്ത് നോക്കാം. അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക.